ഹേ എവരിബഡി, വെൽക്കം ബാക്ക്. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി 1988 മോഡൽ ബജാജ് കബിൻ്റെ ഒരു റീസ്റ്റോറേഷൻ വർക്കാണ്. വളരെ വലിയൊരു വീഡിയോയെ 10 മിനിറ്റ് താഴ്ന്ന ഒരു കുഞ്ഞു വീഡിയോ ആക്കാൻ വേണ്ടി നമ്മുടെ കുറേ വീഡിയോ ക്ലിപ്പിങ്ങുകളെല്ലാം നമുക്ക് ഒഴിവാക്കേണ്ടി വന്നു. നമ്മുടെ ഈ വണ്ടിക്ക് പാച്ച് വർക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു, അടിഭാഗത്ത് ഒരു കുഞ്ഞു പൊത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ആദ്യം പാച്ച് വർക്ക് വർക്ക്ഷോപ്പിലോട്ടാണ് പോയത്. അതിന് നമുക്ക് വയറിംഗ് കിറ്റ് സഹിതം റിമൂവ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് നമ്മൾ വയറിങ്ങും കേബിളുകളും എല്ലാം മാറ്റിയിട്ടാണ് പാച്ച് വർക്കിൻ്റെ അടുത്തിട്ട് പോയത്. 2 കുഞ്ഞു തുളകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലത് പൂർണ്ണമായിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റി അടുത്ത ഷീറ്റ് വെച്ച് വെൽഡ് ചെയ്തെടുത്തു. ഈ മോഡൽ പഴയ വണ്ടികൾക്കൊക്കെ തട്ട് തന്നെയായിട്ട് പുതിയതായിട്ട് മേടിക്കാൻ കിട്ടുമെങ്കിൽ തന്നെ നമ്മുടെ തട്ടിന് വലിയൊരു കുഴപ്പമില്ലായിരുന്നു. ആ ഒരു കുഞ്ഞു ഭാഗത്ത് മാത്രമേ നമ്മളതുകൊണ്ട് വെൽഡ് ചെയ്തുള്ളൂ. അതിനുശേഷം ആ പാച്ച് വർക്ക് നടന്ന ഭാഗത്തെല്ലാം വീണ്ടും തുരുമ്പ് പിടിക്കാതിരിക്കാനായി വേണ്ടി ഒരു സേഫ്റ്റി എന്ന നിലയ്ക്ക് നമ്മൾ വീണ്ടും പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചില ചില ഭാഗത്ത് ചെറിയ കുഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അക്കായുടെ ബോഡി ഫില്ലറാണ്. ബോഡി ഫില്ലർ എടുത്തതിന് ശേഷം നന്നായിട്ട് അത് ഇളക്കിയെടുക്കണം. അതിനുശേഷം അതിൻ്റെ കൂടെ കിട്ടുന്ന ട്യൂബ് പോലെ കിട്ടുന്ന സാധനമാണ് നമ്മുടെ ഹാർഡ്നർ. ഹാർഡ്നറോട് ചേർത്ത് മിക്സ് ചെയ്താലേ ഇത് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കുറച്ചായിട്ട് എടുക്കുന്നുള്ളൂ, വളരെ കുറഞ്ഞ ഭാഗത്തൊക്കെ ബോഡി ഫില്ലർ ഇടേണ്ടതുള്ളൂ. അപ്പോൾ നമ്മളത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ പാച്ച് വർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നത്. അവിടെ എല്ലാം നല്ലപോലെ തന്നെ അത് തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. എല്ലാ ഭാഗവും നല്ല ക്ലിയർ ആയിട്ട് തന്നെ വടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം അത് നമ്മളത് വീണ്ടും ഉരച്ച് കളയേണ്ടതുണ്ട്. 120 വാട്ടർ പേപ്പർ ഉപയോഗിച്ചാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. ഒത്തിരി ഭാഗങ്ങളൊന്നും പുട്ടിയിടാനില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെള്ളം ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് എല്ലാ സൈഡും ലെവലാവുന്ന പോലെ തന്നെ നമുക്ക് ഉരച്ചെടുക്കാം. നല്ലതുപോലെ ഉരച്ചെടുത്തതിന് ശേഷം അടുത്ത പരിപാടി എൻസി പുട്ടി ഇടലാണ്. എൻസി പുട്ടി എന്ന് പറയുന്നത് വളരെ കുഞ്ഞു ഹോളൊക്കെ അടയ്ക്കാനായിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ 120 വാട്ടർ പേപ്പർ പിടിച്ചുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പോറൽ പോലെയുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ കുഞ്ഞു ഹോളൊക്കെ വരുന്നതെല്ലാം നന്നായിട്ട് അടഞ്ഞു പോകാൻ വേണ്ടിയാണ് എൻസി പുട്ടി ഉപയോഗിക്കുന്നത്. എൻസി പുട്ടി ഉപയോഗിച്ച് നന്നായിട്ട് എല്ലായിടവും വടിച്ച് ക്ലീൻ ആക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് വാട്ടർ കട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മളൊരു 320 അല്ലെങ്കിൽ 400 ഗ്രേഡിലുള്ള പേപ്പർ വെച്ച് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കട്ട് ചെയ്ത് കളയാം. എല്ലാ ഭാഗവും നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കട്ട് ചെയ്ത് നല്ല ലെവലാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് അടിക്കേണ്ടത് PS Grey ആണ്. PS Grey ഒരു പ്രൈമറാണ്. അപ്പം നമ്മൾ നേരത്തെ ഉരച്ച പാടുകളും അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കി അടിക്കാനാണ് PS Grey ഉപയോഗിക്കുന്നത്. അപ്പം PS Grey നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വണ്ടി പെയിൻറ്റിങ് ഒട്ടും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു പറയുന്നത്. കാരണം എനിക്ക് എൻ്റെ വണ്ടി ചെയ്ത് മാത്രമുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. PS Grey ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 58 ഗ്രേഡിലുള്ള ടിന്നറാണ്. ടിന്നർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ലൂസ് ചെയ്തെടുക്കാം. PS Grey അത്യാവശ്യം നല്ല കുറുകി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ലൂസ് ആവുന്നിടം വരെ ടിന്നർ ഉപയോഗിച്ച് നന്നായിട്ട് ലൂസ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം തോർത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണിയോ ഉപയോഗിച്ച് അരിച്ച് വേണം നമ്മുടെ ഗണ്ണിലേക്ക് ഒഴിക്കാൻ. കാരണം ഒരു കുഞ്ഞു കരട് പോലും അതിൻ്റെ നോസിലിനെ അടയ്ക്കും, അതുകൊണ്ടാണ്. പുട്ടിയിട്ട ഭാഗത്താണ് നമ്മൾ മെയിനായിട്ട് ആദ്യം ഒരു കോട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് അടിച്ചു കൊടുക്കുന്നത്. പുട്ടിയിട്ട ഭാഗത്ത് നേരെ നമ്മുടെ PS Grey അടിക്കാൻ നേരെ പെയിൻറ്റ് അടിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പം പുട്ടി പെയിൻറ്റ് വലിച്ചെടുക്കുകയും അത് ആ സൈഡ് കുറച്ച് നാൾ കഴിയുമ്പോൾ മങ്ങിയതായിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ PS Grey ഫുള്ളായിട്ട് അടിക്കുന്നത്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള സൈഡോട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറപ്പിച്ചു വിടുന്നുണ്ട്. ഇതെല്ലാ സൈഡും കവർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം എവിടെയെല്ലാം ഒരു കുഞ്ഞ് നമുക്ക് എന്നാ പുട്ടിയിട്ടേണ്ട ഇനിയും പുട്ടിയിടേണ്ട വശങ്ങളുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ നമുക്ക് NC പുട്ടി ഉപയോഗിച്ച് വീണ്ടും പുട്ടിയിട്ടതിന് ശേഷം വീണ്ടും PS Grey അടിച്ച് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു മങ്ങിയ ഗ്രേ കളറിലേക്ക് എല്ലായിടവും മാറും. അതിനെ നമുക്ക് 800 1000 വാട്ടർ പേപ്പർ ഉപയോഗിച്ച് വീണ്ടും കട്ട് ചെയ്യണം. നന്നായിട്ട് ഉരച്ച് സ്മൂത്ത് ചെയ്തതിന് ശേഷം നമുക്ക് പെയിൻറ് അടിക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്ന പെയിൻറ്. അപ്പം നമ്മൾ പഴയ കളർ തന്നെ കടയിൽ ചെന്ന് ആ കളർ തന്നെ പറഞ്ഞ് കൂട്ടിയടിപ്പിച്ചാണ്. ശകലം ടിന്നറോട് ഉപയോഗിച്ച് നമുക്കത് ലൂസ് ചെയ്തെടുക്കാം. എന്തോരം ടിന്നർ ഉപയോഗിച്ച് ഞാൻ മറന്നുപോയി, കാരണം ഇത് 1 വർഷം മുമ്പ് എടുത്ത വീഡിയോ ആണ്, ഇപ്പോഴാണ് ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നത്. പെയിൻ
പെയിൻ്റ് അടിക്കാൻ ശ്രമിക്കുന്നവരും അതുപോലെ തന്നെ തൊട്ടടുത്ത് കണ്ട് നിൽക്കുന്നവരും എല്ലാവരും നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കേണ്ടതാണ് പെയിൻ്റ് അടിക്കുമ്പം. എല്ലാ സൈഡും നന്നായിട്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം അടുത്ത പരിപാടി ക്ലിയർ അടിക്കലാണ്. അപ്പം പെയിൻ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒന്ന് മങ്ങിയിരിക്കത്തുള്ളൂ. അത് ക്ലിയർ അടിച്ച് കഴിഞ്ഞാലേ അത് നന്നായിട്ട് തിളങ്ങി കാണത്തുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ക്ലിയർ അടിക്കുന്നത്. ക്ലിയറും അതിൻ്റെ ഹാർഡനറും അതുപോലെ തന്നെ ടിന്നറോടെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ക്ലിയർ എടുക്കാം. ഞാനിവിടെ കുറച്ച് എടുക്കുന്നുള്ളൂ, കാരണം ഇടയ്ക്ക് കറണ്ടൊക്കെ പോകുന്നുണ്ട്. അതാണ്. അപ്പം അതിനുശേഷം നമുക്ക് അതിൻ്റെ ഏകദേശം നാലിലൊന്ന് എന്ന കണക്കിൽ ഹാർഡനർ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ലൂസ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രം ശകലം ടിന്നറോട് ഒഴിച്ച്, 58 തന്നെയാണ് ടിന്നറ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അത് അരിച്ച് നമ്മുടെ ഗണ്ണിലോട്ട് ഒഴിച്ചു. ഇപ്പോൾ ഏകദേശം ബോഡിയൊക്കെ മങ്ങിയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് വിരിഞ്ഞ് സ്പ്രേ ചെല്ലുന്ന പോലെ തന്നെ പറപ്പിച്ച് എല്ലാ സൈഡും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ക്ലിയർ അടിച്ചു കൊടുക്കാം. എല്ലാ സൈഡും നന്നായിട്ട് നോക്കി നോക്കി ക്ലിയർ അടിക്കുക. ക്ലിയർ പറ്റാത്ത ഭാഗങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ സൈഡും പറ്റുന്ന പോലെ തന്നെ കവർ ചെയ്തെടുക്കുക. എല്ലാ സൈഡും ക്ലിയർ അടിച്ചതിന് ശേഷം നമ്മുടെ ബോഡി പഴയതിനെക്കാട്ടും നന്നായിട്ട് തിളങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. എല്ലാ സൈഡും നന്നായിട്ട് തിളങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബജാജിൻ്റെ ലോഗോ നമ്മൾ മാസ്കിൻ്റെ ഇപ്പോൾ ചൊട്ടിച്ചിട്ടുണ്ട്. ഒറിജിനൽ ബജാജ് കബിൻ്റെ എംബ്ലം ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് കളയാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ആ ഭാഗം ഞാൻ മറച്ചിട്ടടിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ വീൽ ഡിസ്കിനും ഡ്രമ്മിനും എല്ലാം നമ്മൾ മെറ്റാലിക് സിൽവർ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒന്നും വീഡിയോ നമ്മൾ എടുത്തില്ല, കാരണം ഒത്തിരി വലുതാവാതിരിക്കാനാണ്. ബജാജ് കബിൻ്റെ വേറൊരു പ്രത്യേകത കൂടിയാണ്, അത് 358 ടയർ വരുന്നത്. അതായത് ഏറ്റവും കുഞ്ഞ് ടയർ വരുന്ന ഒരു സ്കൂട്ടർ കൂടിയാണ്. 8 ഇഞ്ച് അതിൻ്റെ ടയറിന് വലിപ്പമുള്ളൂ. ബജാജ് കബ്ബ് മാത്രമല്ല, ബജാജിൻ്റെ 150 സൂപ്പർ കബ്ബ്, സൂപ്പർ എഫി, അതുപോലെ തന്നെ മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ലിമിറ്റഡിൻ്റെ പ്രിയ എന്നിങ്ങനെ ഒത്തിരി വണ്ടികളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വെസ്പ 150. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാമെന്നാണ്. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞു. നമ്മളിപ്പം നമ്മളെ ഫ്ലൈ വീലിൻ്റെ കവറൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യുകയാണ്. അതിനെല്ലാം നമ്മൾ മെറ്റാലിക് സിൽവർ പെയിൻറ് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അതെല്ലാം നമ്മൾ നിക്കൽ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നെങ്കിലും അതിന് ഭയങ്കര ചാർജാണ്. നിക്കൽ പ്ലേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുമെങ്കിലും എനിക്ക് അത്ര ക്വാളിറ്റി തോന്നില്ല. പെട്ടെന്ന് തുരുമ്പെടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇരിക്കുന്നതെല്ലാം അത്യാവശ്യം ഒറിജിനലാണ്, അതുകൊണ്ടാണ് ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആ ബ്ലാക്ക് ഷീൽഡൊക്കെ ഒറിജിനൽ ബജാജ് കബ്ബ് എന്നുള്ള എഴുത്തുണ്ട്. അതാണ് ഞാൻ പിന്നെ അത് പെയിൻ്റ് അടിച്ച് വീണ്ടും ഇട്ടത്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം ഒറിജിനാലിറ്റി പണിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ക്ലച്ചും ബ്രേക്ക് ലിവേഴ്സൊക്കെ ആണെങ്കിൽ തന്നെ ഒറിജിനൽ ബഫ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അപ്പം ബാക്കി നമുക്കിനി സൈഡ് ബോഡി അതുപോലെ തന്നെ എല്ലാ ഹെഡ്ലൈറ്റും എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കാണാം. വണ്ടി സ്റ്റാർട്ടാക്കുന്നതും വണ്ടിയുടെ സൗണ്ടും വണ്ടി ഓടിക്കുന്നതും എല്ലാം ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് കാറ്റിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടെങ്കിൽ പോലും മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിനെക്കാട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.